ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ നാടിന് ഓർമ്മയായി മാറിയിരിക്കുകയാണ്. സാർ, ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം കേരളം കണ്ണീർ കടലായി മാറി എന്നതാണ് ആ കാഴ്ച കണ്ടപ്പോൾ നമ്മൾക്കെല്ലാവർക്കും മനസ്സിലായത്. ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവ്, അധികാരത്തിൻ്റെ അഹംഭാവം ഇല്ലാത്ത നേതാവ്, എന്താവശ്യങ്ങൾക്കും ധൈര്യപൂർവം സമീപിക്കാവുന്ന ഒരു നേതാവ്, സൗഹൃദത്തിന് വില കൽപ്പിച്ച നേതാവ്, അങ്ങനെ ജനമനസ്സുകളിൽ എന്നും ഇടം തേടിയിട്ടുള്ള, പാവപ്പെട്ടവരോടൊപ്പം എപ്പോഴും ജീവിച്ച, ജനങ്ങളോടൊപ്പം എപ്പോഴും ജീവിച്ച ഒരു ജനകീയനായിരുന്നു ഉമ്മൻചാണ്ടി സാറെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സാറ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. സാർ, 32 വർഷക്കാലം RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അടിയുറച്ച് നിന്ന പ്രസ്ഥാനമായിരുന്നു. 32 വർഷത്തിന് ശേഷം ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ RSP ഒരു സുപ്രഭാതത്തിൽ LDF വിട്ട് UDFലേക്ക് പോയി. മനന്തൊന്താണെങ്കിലും എനിക്കും പോകേണ്ടി വന്നു സാർ. അതിനുശേഷം UDFൻ്റെ ഉന്നതാധികാര സമിതിയും, അന്ന് ഞങ്ങൾ 2 MLA മാരായിരുന്നു RSPക്ക്, ഒന്ന് ASEs ഒന്ന് ഞാനും. അപ്പോൾ ഭരണത്തിൽ RSPക്ക് എന്തെങ്കിലും പങ്കാളിത്തം വേണം എന്ന് RSP ആവശ്യപ്പെട്ടു. UDF കൂടി, കോൺഗ്രസ് പ്രത്യേകം കൂടി. ഉമ്മൻചാണ്ടി സാറ് ഒരു ദിവസം രാവിലെ 6 മണിയായപ്പോൾ എന്നെ വിളിച്ചു. കോവൂരിനെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. സാർ, ഞാനത് ഏറ്റെടുത്തില്ല. കാരണം ഞാൻ UDFൽ കുറച്ച് നാളേ ഉണ്ടായിരുന്നുള്ളൂ. മനന്തൊന്താണ് അവിടെ നിന്നത്? കാരണം അതിന് കാരണമുണ്ടല്ലോ. ഞാനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും അടിയുറച്ച LDFകാരനും ആയതുകൊണ്ട് കൊച്ചുനാളിലെ ചുവന്ന കൊടി പിടിച്ച് പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയിലും എനിക്ക് UDFൻ്റെ ആ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണ്ട എന്ന് ഞാൻ പാർട്ടിയോടും ഉമ്മൻചാണ്ടി സാറിനോടും ആവശ്യപ്പെട്ടു. അതാണ് സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകതയെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നതും ഇപ്പോഴും അതുതന്നെയാണ്. അതിനുശേഷം എനിക്ക് ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ ആയത് ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോൾ പാലോട് രവിയായിരുന്നു പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറായി വന്നത്. ഞാൻ തൊട്ടപ്പുറത്തിരിക്കുക, നമ്മുടെ GR അനിൽ മന്ത്രി ഇരിക്കുന്ന സീറ്റിലായിരുന്നു UDF ഞാൻ അന്നിരുന്നത്. എന്നെ ആദ്യം വന്ന അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പാലോട് രവി. ഞാനതെല്ലാം സഹിച്ചു ശ്രമിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ MLA സ്ഥാനം രാജിവെച്ചു. RSPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഞാൻ രാജിവെച്ചു. സാർ, എന്നെ അതിനുശേഷം എന്നെ കൂടുതൽ എന്നെ രാഷ്ട്രീയത്തിലേക്ക്, ഞാൻ രാഷ്ട്രീയം എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി സഖാവും അന്തരിച്ചുപോയ കോടിയേരി സഖാവുമാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് കരുത്താണ് ആ രണ്ട് നേതാക്കന്മാരും എനിക്ക് നൽകിയത്. നമ്മുടെ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും നന്നായി ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി നടത്തപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം രാവിലെ 8 മുതൽ രാത്രി 1:30 വരെ ഞാനും അടൂർ പ്രകാശും കൂടെ നിന്ന ഒരാളാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഉമ്മൻചാണ്ടി സാറ് 8 ഗ്ലാസ് കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടാണ് അവസാനത്തെ അപേക്ഷകനെയും കണ്ടിട്ടാണ് ഉമ്മൻചാണ്ടി സാറ് കസേരയിലിരുന്നത്. അത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ നല്ല ജനകീയനായിട്ട നേതാവിൻ്റെ മുന്നിൽ ഒരുപിടി അശ്രുപുഷ്പങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ്.